ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ നാല് പടക്കം ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ചട്ടിയിൽ ഇട്ട് കഴിഞ്ഞിട്ട് അത് പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് എന്തായിരിക്കും, അതെന്തായിരിക്കും അതിൻ്റെ ഒരു സംഭവം, അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈടിലേക്ക് പോകാം. എനക്കറിയില്ല, ഞാനിതുവരെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അതിൻ്റെ രണ്ട് പടക്കത്തിൻ്റെ തിരി ആ ചട്ടിയുടെ പുറത്തേക്ക് ചെറിയ ഹോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് തീ കൊടുത്തതിനാ എങ്ങനെ പൊട്ടുന്ന നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ തീ കൊടുക്കാൻ പോവാണ്. ആരും ഇത് വീട്ടിൽ നിന്ന് ചെയ്തായിരുന്നു, കാരണം ഡേഞ്ചറാണ്. അതെ, അപ്പം ചട്ടിയിലിട്ടിട്ട് ആരും ഒരു പരീക്ഷണത്തിൽ നിൽക്കരുത്, കാരണം ചട്ടിയുടെ പൊടി പോലും ഇല്ല, അച്ചർക്ക് പൊട്ടിയിട്ട് അതെല്ലായിടത്തും ഇങ്ങനെ കാണാതിരിക്കണം. അപ്പം ചട്ടിയിലെ പരീക്ഷണം ആരും വീട്ടിൽ നിന്ന് ചെയ്തിരിക്കണം, അത് ചെയ്തിട്ട് തന്നെ വളരെ ദൂരെ വെച്ച് ചെയ്യണം, വെരി ഡേഞ്ചറാണ്. ഓക്കെ, ചട്ടിയിൽ വെച്ചിട്ട് വിടുന്നു, ചട്ടിൻ്റെ അഡ്രസ്സില്ല. അപ്പോൾ ബോസ്, രണ്ടാമത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ചെറിയൊരു പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഈ ഒരു ബോംബ് വെച്ചിട്ട്, രണ്ടെണ്ണം വെച്ചിട്ട് നമുക്ക് ചട്ടിയുടെ പൊടി പോലില്ല. അപ്പം പ്ലാസ്റ്റിക് ബോട്ടിൽ ഞാൻ ഒറ്റൊന്നേ വെക്കുന്നില്ല, കാരണം ഭയങ്കര ശബ്ദമുണ്ട്. അപ്പം ഒന്ന് വെച്ചിട്ട് നോക്കാം അല്ലേ. അപ്പം ബോംബ് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലിൽ, അല്ലെങ്കിൽ പടക്കം പ്ലാസ്റ്റിക് ബോട്ടിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇതിൻ്റെ ഒരു എഫക്റ്റ് എങ്ങനെയാണ്. ക്യാമറ ഞാൻ കുറച്ചുകൂടെ ദൂരെ വെക്കുന്നുണ്ട്, കാരണം നേരത്തെ നല്ല ശബ്ദം ഉണ്ടായിരുന്നു. ഓക്കെ, ആ ഇട്ടിട്ടുണ്ട്. അപ്പം ഫ്രണ്ട്സ്, ഞാൻ തീ കൊടുക്കാൻ പോവാണ്, നമുക്ക് നോക്കാം കത്തിക്കാൻ പോവാണ്. ഗൈസ്, ഇത് രണ്ടും വീട്ടിൽ നിന്ന് പരീക്ഷണം ചെയ്യരുത്, കാരണം പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ പൊടി പോലും ഇല്ല. ദയവ് ചെയ്ത് ഇത് വീട്ടിൽ നിന്ന് ആരും പരീക്ഷിക്കരുത്. ഓക്കെ, ഹൈ ഫ്രണ്ട്സ്, ഇതാണ് എന്റെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണുമ്പോൾ ബൈ.